മാഡം, മാഡം തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തുത്തരവ് പറയാം? ബോർഡിങ്ങിൽ ഞാൻ സ്ട്രിക്റ്റ് ആകുന്നതുകൊണ്ടാ പല കുട്ടികൾക്കും ഈ അഭിപ്രായം. ഇന്ന് ബെൻ, നാളെ വേറെത്തും വന്ന് പറയും. ഒരു പ്രേതം വന്ന് പറഞ്ഞ കാര്യം മാഡം അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, മാഡത്തിന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൊലക്കേസ് തെളിയുന്നത് വരെ ഞാൻ അവധി എടുത്ത് മാറി നിൽക്കാം. ഓക്കെ മാഡം, താങ്ക് യു. ബെൻ ജോൺസൺ, റാസ്കൽ, അവൻ ഇത്രയ്ക്ക് ധൈര്യവും. സാർ എന്തിനാ വരാൻ പറഞ്ഞത്? നീ ഇപ്പോ ഫൈവ് ഫിംഗേഴ്സിന്റെ ആളാണോടാ? അല്ല സാർ. എന്താ സാർ? റോസിയെ ഞാൻ കൊല്ലുന്നത് നീ കണ്ടോ? ഇല്ല സാർ. പിന്നെന്തിനാ നീ പ്രിൻസിപ്പാലിനോട് ഇന്ന് ഞാനാ റോസിയെ കൊന്നെന്ന് പറഞ്ഞത്? അത് സാർ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല സാർ. റോസി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ സാർ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി അവൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. സ്വപ്നത്തിൽ ആരെങ്കിലും വന്ന് നിന്റെ അപ്പനാ റോസിയെ കൊന്നെന്ന് പറഞ്ഞാൽ നീ പോയി നിന്റെ അപ്പന്റെ പേര് പറയടാ. അല്ല സാർ, സ്വപ്നമല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. അല്ലെങ്കിലും എനിക്കിതൊക്കെ വരണം. നിന്റെയൊക്കെ ആജന്മ ശത്രുക്കളായ ഫൈവ് ഫിംഗേഴ്സിനെ കൊണ്ടുള്ള തലവേദന ഒഴിവാക്കാൻ സഹായിച്ച് എനിക്കിട്ട് തന്നെ നീ പാരപ്പെടുന്നതോടാ. ഇക്കാലത്ത് ആർക്കും ഒരു നന്മ ചെയ്യാൻ പാടില്ല, അതാ ഇതിന്റെ പാഠം. റോസിയാണ് പറഞ്ഞത്. അത് അതെനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എന്ത് കൺഫ്യൂഷൻ? അവള് വന്ന് പറഞ്ഞത് സാറിന്റെ പേരാണോ ഫൈവ് ഫിംഗേഴ്സിന്റെ പേരാണോ? കൊലയാളി ആരാണെന്ന് പറഞ്ഞ പേര് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നില്ല സാർ. ഓർമ്മ വരാത്ത കാര്യം നീ എന്തിനാടാ പ്രിൻസിപ്പോട് പോയി പറഞ്ഞത്? സാർ എനിക്കൊന്നും അറിയില്ല സാർ. അപ്പോ അങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി പറഞ്ഞു പോയതാ. സോറി സാർ. എടാ ബെൻ, സ്വപ്നങ്ങളിൽ നമ്മൾ പലരെയും കാണും. വളരെ നല്ല മനുഷ്യരെ പോലും തെറ്റായിട്ട് കാണും. അതൊന്നും സത്യമല്ലെന്ന് കണ്ണു തുറക്കുമ്പോഴല്ലേ അറിയൂ. സാർ ഞാൻ സാറേ നീ പിക്കൂ, ഇനി ഇത് ആവർത്തിക്കരുത്. പിക്കൂ. ഓക്കെ. ബെൻ ജോൺസൺ, ഭാവ്, വളരെ ഇഷ്ടമായിരുന്നു എനിക്ക് അവനെ. പക്ഷേ മാർഗ തടസ്സം ഉണ്ടാക്കുന്നവൻ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ആരായാലും മറികടന്നില്ലെങ്കിൽ പെട്ടുപോകും. ബെൻ, ഇവനെ ജീവിക്കരുത്. ഹലോ ഹലോ, നിങ്ങളാരാ? ഈ ശബ്ദം ഓർമ്മയില്ല നിനക്ക്? നീ മറക്കാനിടയില്ല, നീ മറക്കാൻ പാടില്ല. ആരാടി നീ? പറയാതെ തന്നെ നീ അറിയും. നീ ചെയ്യുന്നതെല്ലാം അറിയുന്നയാൾ. അതിന് എനിക്ക് മാത്രമേ കഴിയൂ. ഗ്രേസിയെ നീ അപകടത്തിലാക്കിയില്ലേ? അതുപോലെ നീ ബെന്നിനെയും ആപത്തിലാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അത് നടക്കാതിരിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്, ശബ്ദമായും നിഴലായും. ഇപ്പൊ മനസ്സിലായോ? നിന്നെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാടാ ഞാൻ ഉയർത്തെഴുന്നേറ്റത്. നീ സൂക്ഷിച്ചു. നീ എന്ത് ചെയ്താലും അതെല്ലാം കണ്ടുകൊണ്ട് ക്യാമറ കണ്ണുകൾ പോലെ ഞാൻ നിന്റെ പുറകെ തന്നെയുണ്ട്. നീ ആരായാലും എന്റെ മുമ്പിൽ നേരിട്ട് വാ, അല്ലാതെ മറന്നു ഭയപ്പെടുത്താമെന്നാണ് നീ വിചാരിക്കുന്നത്? നിന്റെ മുമ്പിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്തിനാന്നറിയോ? നിന്റെ അന്ത്യം കുറിക്കാൻ. രക്ഷപ്പെടാനായി നീ കരുതി വെക്കുന്ന ഓരോ ആയുധങ്ങളും നിനക്ക് നഷ്ടപ്പെടുകയാണ്.
എല്ലാം നിനക്ക് കൈവിട്ടു പോവും. ഗ്രേസി, ബെൻ, ഇനി അടുത്തത് നിന്റെ കൈവിട്ടു പോവാൻ തുടങ്ങും. നീ ഒറ്റപ്പെടും, നിന്നെ തനിച്ചെനിക്ക് വേണം. എന്തിനാന്നറിയോ? നിന്റെ ചോര കുടിക്കാൻ. നിന്റെ ചോര കുടിച്ച് ഞാൻ അടങ്ങും. നിനക്ക് ഇനിയും മനസ്സിലാകുന്നില്ല അല്ലേ? ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. നീ ഒന്ന് മുന്നിലേക്ക് നോക്ക്. നീ എന്നെ തേടിപ്പിടിക്കാൻ ശ്രമിക്കണ്ട, നിനക്കെന്നെ കിട്ടില്ല. പകരം എനിക്കാണ് നിന്നെ കിട്ടാൻ പോകുന്നത്. സ്റ്റീഫ, എന്നെ മൃഗീയമായി കൊന്ന നീ ഇന്നു മുതൽ നാളുകൾ എണ്ണിക്കും. ഞാൻ ഇനിയും വരും. ഓക്കെ. നീ കണ്ടോ റോസിയെ? ഞങ്ങളും കണ്ടു. എന്റെ അമ്മയെ പേടിച്ചുപോയി. ഒന്നും ഉണ്ടായിരിക്കേ, എന്റെ ദേഹം അല്ലാതെ വരുന്നു. അല്ലെങ്കിൽ തന്നെ റോസിയെ കൊണ്ട് സമാധാനം കെട്ടിരിക്കുന്നു. റോസി, റോസി, റോസ്. എന്താ എന്താ അവിടെ ബഹളം? പിള്ളേരെല്ലാം കൂടെ പേടിച്ചിരിക്കുക. പറഞ്ഞ സാറ് വിശ്വസിക്കില്ല. എന്താണോ ഉണ്ടായത്, എന്താ നിങ്ങൾ കണ്ടത്? സാറേ, റോസി വീണ്ടും ഇവിടെ വന്നു. എന്താ റോസി ഇവിടെ വന്നോ? എല്ലാവരും മെസ്സില് ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നു സാർ, അപ്പോഴാ കണ്ടത്. ആഹാരം കഴിച്ചോണ്ടിരുന്ന എല്ലാരും കണ്ടു. എന്താ കണ്ടത് നിങ്ങള്? സാർ, ഒരു ജനാല വഴി അവൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം തുറച്ചു നോക്കുന്നത് കണ്ടത്. നഗ്നമായ നേത്രം കൊണ്ടാ എല്ലാരും കണ്ടത്. ഞാൻ വന്ന് നോക്കിയപ്പോ റോസി ഓടിക്കളഞ്ഞു. അതോടെ പിള്ളേരെല്ലാം മുറിയെ കയറി വാതിലടച്ചു. മുഖം നിങ്ങൾ ആരെങ്കിലും ശരിക്കും കണ്ടോ? കണ്ടു സാർ, എന്നെ കൊല്ലാൻ വന്ന അതേ റോസി, അതേ രൂപം, അതേ മുഖം. സാറേ, ഇങ്ങനെ പോയാ ഇവിടെ എങ്ങനെ ജീവിക്കും സാർ? നെല്ലിമറ്റത്ത് അച്ഛനെ ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. എന്തോന്നിന്? തന്റെ ശവാടക്കിന് കൂട്ടപ്രാർത്ഥന നടത്താനോ? ഇടു തന്റെ. അല്ല, അത് പിന്നെ പ്രേതശല്യം. ഒന്ന് നിർത്തണം. ദേ, മേ ലീവ് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നിനക്കൊന്നും പഠിക്കാനില്ലടാ, പോ. ഈ സ്ഥിതിയിൽ എങ്ങനെ പഠിക്കും സാറേ? എന്ത് പഠിക്കും? നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന ജോലി കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കേറിപ്പോടാ, പോ. അല്ല സാറേ, പിള്ളേരെ ഒറ്റയ്ക്ക്. റോസി, തന്നോട് എന്താ പ്രത്യേകം പറയണം? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ നീക്കിക്കൊണ്ട് പോയാ ഇവിടെ പലതും സംഭവിക്കും. റോസി ഒരു നിസ്സാര സംഭവമല്ല സാറേ. ദേ, സാറ് സൂക്ഷിച്ചോ. ഓക്കെ, ശരി. മൃദു, ജ്യോതി എന്ത് പറഞ്ഞു? നമ്മുടെ പരിപാടി ഏതായാലും പൊളിഞ്ഞില്ല. സ്റ്റീഫൻ ശരിക്കും വരണ്ടിരിക്കുകയെന്നാ ജ്യോതി പറഞ്ഞത്. അയാൾ വരണ്ടാലും കുഴപ്പമാ, ആന വരണ്ടാൽ എന്ന പോലെയാ സ്റ്റീഫൻ. സ്റ്റീഫൻ അങ്ങനെ വരലെന്ന ടൈപ്പല്ല. വരണ്ടോ എന്ന് നമുക്ക് തോന്നുന്നല്ലോ. അയാൾ ഇതിനകം മറ്റൊരു പടയൊരുക്കം മനസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ആ ജ്യോതി അവിടെ പറഞ്ഞേക്കുകയും ഇവിടെ നിന്ന് നാൻസി മിമിക്രി കളിപ്പിക്കുകയും ചെയ്തു എന്തിനാ? അത് ബെന്നിനെ സ്റ്റീഫൻ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ബെന്നിനെ ഉപദ്രവിക്കാൻ
അയാൾ തയ്യാറെടുത്തു എന്ന് എനിക്കറിയാമായിരുന്നു. ജെയിംസ്, വെൻ പ്രിൻസിയോട് പോയി സ്റ്റീഫന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് പ്രിൻസി സ്റ്റീഫൻ എന്തായാലും സംശയിക്കില്ലേ? ഒരു ഗോസ്റ്റ് വന്ന് പറഞ്ഞതായി ആരെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അതാരും വിശ്വസിക്കില്ലറാ. അങ്ങനെയെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ബെന്നിന്റെ മുറിയിൽ കടന്ന് അവനെ പേടിപ്പിച്ച് പ്രിൻസിയോട് പറയിക്കണമായിരുന്നു. അവിടെയാണ് നമ്മുടെ പ്ലേയുടെ ടേണിംഗ് പോയിന്റ്. എന്ത് ടേണിംഗ് പോയിന്റ്? എനിക്കിതൊന്നും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നുന്നില്ല. നിനക്ക് തോന്നില്ല, കാരണം നിന്റെ ജീവിതത്തിൽ ആ സംഗതി ഇല്ലല്ലോ. ഒരുമാതിരി മനുഷ്യനെ കളിയാക്കരുത്. ദാസാമേ, നീ പറഞ്ഞത് ശരിയാണ്. അളിയും മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞ അംഗീകരിക്കുന്നത്, പക്ഷേ അതിൽ മുഴുവനും ശരിയില്ല. ബെൻ പറഞ്ഞ കാര്യങ്ങൾ പ്രിൻസി വിശ്വസിക്കും. എപ്പോഴാണെന്നറിയാമോ? എനിക്കതറിയാമായിരുന്നെങ്കിൽ അളിയിൽ ഇത്രയും സംസാരിക്കേണ്ടി വരുമായിരുന്നോ? ജെയിംസ്, പ്രിൻസി ബെൻ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ബെൻ പറയുന്നത് ന്യായീകരിക്കുന്നതോ അതിനെ കോയിൻസൈഡ് ചെയ്യുന്നതോ ആയാൽ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കണം. നമ്മുടെ എതിരാളിയിലേക്ക് തൊടുത്ത പ്രിൻസിയുടെ ഒരു സംശയത്തിന്റെ കച്ചിത്തുരുമ്പ് മാത്രമാണ് ബെൻ. പ്രിൻസി അതിൽ പിടിമുറുക്കണമെങ്കിൽ അടുത്ത സംഭവം ഉടൻ നടക്കണം. എന്താണ് ജെയിംസ് ഉദ്ദേശിക്കുന്ന ആ അടുത്ത സംഭവം? റപ്പായി, റപ്പായിയാണ് ആ സംഭവം. റപ്പായിക്ക് ഗോസ് ട്രീറ്റ്മെന്റ് ഒരിക്കൽ കൂടെ കൊടുക്കണം എന്നാണോ? യെസ്. അതോടെ രണ്ടാം മൂഴമായി അയാളും പ്രിൻസിക്ക് മുന്നിലെത്തും. സ്കൂളിൽ പല തലച്ചോറുകളും സംശയത്തിന്റെ തീച്ചൂളയിൽ പുകയും. അപ്പോ വീണ്ടും ബോർഡിംഗിലേക്ക് പോകണമെന്നാണോ? അത് നടക്കുമെന്ന് തോന്നില്ല. ബോർഡിംഗിലേക്ക് വീണ്ടും പോകുന്നത് ആപത്തിനെ ക്ഷണിച്ചു വരുത്തലാണ്. പിന്നെ റപ്പായിക്ക് ഗോസ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് നീ പറയുന്നത്? തർക്കം വേണ്ട, റപ്പായിയെ തേടി നമ്മൾ ബോർഡിംഗിലേക്ക് പോകുന്നില്ല. പിന്നെ അയാളെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്താണ്, എഫ് ബ്ലോക്കിൽ. എഫ് ബ്ലോക്കിൽ നമ്മൾ റപ്പായിക്ക് നല്ലൊരു വിരുന്ന് നൽകും. പ്രേതചിന്തയിൽ പേടിച്ച് നടക്കുന്ന റപ്പായിയിൽ നിന്ന് പലതും പുറത്ത് ചാടിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കണം നമ്മൾ നൽകുന്ന ആ വിരുന്ന്. ജെയിംസ്, സ്കൂളിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയം, പിന്നെ ദീപ, നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് അനുകൂലമല്ല കാര്യങ്ങൾ. അനുകൂലമല്ലാത്തതിനെ അനുകൂലമാക്കുകയല്ലേ നമ്മുടെ ലക്ഷ്യം. നാളെ വൈകിട്ട് 5 മണി ഈ ട്രാപ്പിൽ നിന്ന് റപ്പായിക്ക് പുറത്തു ചാടാൻ കഴിയരുത്. എങ്കിലേ സ്കൂളിന് പുറത്തു ചാടിയേ നമുക്ക് അകത്ത് കയറാനൊക്കൂ. ഇതാണ് ഫൈവ് ഫിംഗേഴ്സിന്റെ തീരുമാനം. അപ്പോ നാളെ വൈകിട്ട് 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഓപ്പറേഷൻ റപ്പായി. ശബ്ദിച്ചു പോകരുത് നീ. എല്ലാ കുഴപ്പങ്ങളും സ്വയം ഉണ്ടാക്കി വെച്ച് ഇപ്പൊ എന്റെ സഹായം തേടി വന്നിരിക്കുന്നു. ഇതെല്ലാം ചെയ്തു കൂട്ടാൻ ഞാൻ ആവശ്യപ്പെട്ടോ തന്നോട്? സിക്കെ ഒരു അബദ്ധം സംഭവിച്ചു പോയി. ആ, പലപ്പോഴും ഇതാണ് തന്റെ സ്വഭാവം. അബദ്ധങ്ങൾ ഒന്നാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഒടുവിൽ കാര്യങ്ങൾ എന്റെ മേശപ്പുറത്ത് എത്തുമ്പോ ഒരു നാണം കെട്ട ക്ഷമാപണം. ഓടോ താൻ. തന്നെയൊക്കെ വിശ്വസ്തനായി കൂടെ കൂട്ടിയതിന് ഞാനിപ്പോ ലജ്ജിക്കുക. സിക്കെ, ഞാനെല്ലാം പറഞ്ഞില്ലേ? എന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും പറഞ്ഞില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ പരിഹസിക്കരുത് പ്ലീസ്. എങ്ങനെയാണോ ഞാൻ പരിഹസിക്കാതിരിക്കുന്നത്? താൻ ഇത്രയും നാളും കളിച്ചുകൊണ്ടിരുന്നത് ആരോടാണെന്നറിയോ? 17 വയസ്സുള്ള 5-6 പിള്ളേരോട്. സ്റ്റീഫൻ, നിങ്ങളെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ ഈ സമയത്ത് ഞാൻ മറക്കുന്നുമില്ല. പക്ഷേ താനിപ്പോ പഴയ സ്റ്റീഫൻ അല്ല. എന്താ ആണോ? നോക്കൂ സ്റ്റീഫൻ, മൃദുല, രാഹുൽ, ആ രണ്ട് കുട്ടികൾ മാത്രമായിരുന്നു നമ്മുടെ ടാർഗറ്റ്. പിന്നെ അത് ഫൈവ് ഫിംഗേഴ്സിന്റെ ഒരു ഗ്യാങ് ആയി. ഇപ്പോ അതിലും കൂടിയിരിക്കുന്നു നമ്മുടെ എതിരാളികൾ.
നമുക്ക് തീർക്കേണ്ട ലക്ഷ്യങ്ങൾ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവൾ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ഇട വന്നാൽ ആ ഒരൊറ്റ മൊഴി മാത്രം മതി കുടുങ്ങാൻ. എന്റെ സിംഗപ്പൂർ ട്രിപ്പാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഇല്ല. അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? ഇതിനെ അബദ്ധം എന്നല്ല പറയേണ്ടത്, വിഡ്ഢിത്തം. പെണ്ണിനോടുള്ള തന്റെ നിയന്ത്രണമില്ലാത്ത ആസക്തിയാണ് എല്ലാം തുളച്ചത്. എടോ, താൻ ഇന്നലെ ജന്നാലക്കൽ കണ്ടു എന്ന് പറയുന്നത് റോസി തന്നെയാണോ അതോ തനിക്ക് തോന്നിയതാണോ? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. സീക്കെ, റോസി മരിച്ചിട്ടില്ലേ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി ആരെങ്കിലും അവളെ രക്ഷപ്പെടുത്തിയോ? ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. താ ഫോണിൽ കേട്ട ചിരിക്ക് റോസിയുടെ ശബ്ദവുമായി സാമ്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. റോസി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരാണ് സംസാരിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റീഫൻ, ഇതൊരു കെണിയായിരിക്കാം. നിന്നെ അകപ്പെടുത്താൻ ഫൈവ് ഫിംഗേഴ്സ് എന്തോ പ്ലേ നടത്തുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈവ് ഫിംഗേഴ്സ് നിരപരാധികളാണെന്ന് ഒരിക്കലും തെളിയരുത്.